സഭാ തർക്കം വഴിമാറ്റാൻ ശ്രമം. തർക്കം വഴിതിരിച്ചുവിടാൻ പുതിയ ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അഞ്ച് യാക്കോബായ യുവതികൾ. കുംഭസാരത്തിന് വൈദികനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സുപ്രീം കോടതിയിൽ എത്തിയത്. കുംഭസാര രഹസ്യം ബ്ലാക്ക്മെയിലിംഗിനും ലൈംഗിക പീഡനങ്ങൾക്കും ഉപയോഗിക്കുന്നവർക്ക് മുന്നിൽ കുംഭസാരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴെന്നും ഹർജിയിൽ പറയുന്നു. എറണാകുളം സ്വദേശിനികളായ ബീന ചിറ്റി, ലിസി ബേബി, കോലഞ്ചേരി സ്വദേശിനി ലാലി ഐസക്, കോട്ടയം സ്വദേശിനി ബീന ജോണി, തൊടുപുഴ സ്വദേശിനി ആനി മാത്യു എന്നിവരാണ് നിർബന്ധിത കുംഭസാരത്തിനെതിരെ റിട്ട് ഹർജി ഫയൽ ചെയ്തത്. മലങ്കര സഭാ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ബി പി ജീവൻ റെഡ്ഡി ഉൾപ്പെട്ട ബെഞ്ച് 1995 പുറപ്പെടുവിച്ച വിധിയിലും 2017 ജസ്റ്റിസ് അരുൺ മിശ്രയുടെ അധ്യക്ഷതയിലുമുള്ള ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിലും വൈരുദ്ധ്യങ്ങളുണ്ടെന്നും അതിനാൽ കുംഭസാര വിഷയം സുപ്രീം കോടതി വിശദമായി കേൾക്കണമെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി ആവശ്യപ്പെട്ടു. എന്നാൽ യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കമാണ് ഹർജിക്ക് പിന്നിലെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ വാദിച്ചു. മലങ്കര സഭാ തർക്കത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന കേരള ഹൈക്കോടതിയാണ് ഹർജി പരിഗണിക്കേണ്ടതെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. നിർബന്ധിത കുംഭസാരവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാൻ വിഷയങ്ങൾ വ്യക്തിപരവും ഒറ്റപ്പെട്ടതുമാകാമെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നിരീക്ഷിച്ചു. തുടർന്ന് ഹർജി ഭേദഗതി ചെയ്ത് നൽകാൻ അനുവദിക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു. ഇടവക പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ കുംഭസാരം നടത്തിയിരിക്കണമെന്ന 1934 സഭാ ഭരണഘടനയിലെ 7-8 വകുപ്പുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭാ അംഗങ്ങളായ മാത്യു ടി മാത്തച്ചൻ, സി വി ജോസ് എന്നിവർ നൽകിയ മറ്റൊരു ഹർജിയിൽ സുപ്രീംകോടതി കഴിഞ്ഞ മാസം നോട്ടീസ് അയച്ചിരുന്നു. സഭാ തർക്കം പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണിതെന്നുള്ളത് ആർക്കും മനസ്സിലാകും. ആർക്കും എപ്പോഴും ഓടി വന്ന് നടത്താനുള്ളതല്ല കുംഭസാരം. അതിന്റെ പവിത്രത നിലനിർത്തി ഒരുക്കത്തോടെ വന്നെങ്കിലേ കുംഭസാരിക്കാനും കുർബാന സ്വീകരിക്കാനും പറ്റുകയുള്ളൂ. കുംഭസാരിക്കണമെന്ന് ആരെയും നിർബന്ധിക്കാറില്ല. ഈ ഹർജിക്കാരികൾ കൃത്യമായി കുംഭസാരിച്ച് കുർബാന അനുഭവിക്കുന്നവരാണോ? അവരിൽ ആരെയെങ്കിലും കുംഭസാരിച്ചപ്പോൾ കുംഭസാരിപ്പിച്ച വൈദികൻ പീഡിപ്പിച്ചോ? ഏത് സ്ത്രീകളാണ് അവരുടെ കൃത്യമായ പാപങ്ങൾ കുംഭസാരത്തിൽ ഏറ്റുപറയുന്നത്? അപ്പോൾ ഈ യാക്കോബായക്കാർ അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നവരാണോ? എങ്കിൽ സൂക്ഷിക്കണം. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ കേൾക്കുന്ന വൈദികർ ബോധം കെട്ട് വീഴില്ലേ? ആ വൈദികർക്ക് ബലം നൽകി അവരെ കാത്തുകൊള്ളണമേ ദൈവമേ. നമുക്ക് അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ. ഇവരെ പോലെയുള്ളവരാണോ യാക്കോബായ സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിലേക്ക് വരുന്നത്? ജഗ പോക. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇതുകൊണ്ടായിരിക്കും. അമേരിക്കയിലെ യാക്കോബായ സഭയിലെ ഒരു വൈദികൻ കൊച്ചമ്മമാരുടെ കിടക്ക പങ്കിടുന്ന ഫോട്ടോകളും വീഡിയോകളും കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഒന്നും രണ്ടും കൊച്ചമ്മമാരുടെ കിടക്കയല്ല, പല പ്രായത്തിലും വേഷത്തിലുമുള്ള കൊച്ചമ്മമാരുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിച്ചു. കഷ്ടകാലത്തിന് ആ വൈദികന്റെ ഫോൺ അദ്ദേഹത്തിന്റെ ഭാര്യ എടുത്തൊന്ന് നോക്കിപ്പോയി. അപ്പോൾ തന്നെ അവർ ബോധം കെട്ട് വീണു. അവർ ബോധമുണർന്നപ്പോൾ ചെയ്തത് കണ്ടതെല്ലാം എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ വൈദികനെ സഭാ നേതൃത്വം അമേരിക്കയിൽ നിന്ന് നാടുകടത്തി. ഇപ്പോൾ ഈ ഹർജിക്കാരുടെ അടുത്തുള്ള പള്ളികളിൽ എവിടെയെങ്കിലും വികാരിയായിരിക്കും ആ കുഞ്ഞാട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ യുവതികൾ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. അതെന്തായാലും നന്നായി. ഭരണപരമായി ആ പള്ളികളൊക്കെ ഓർത്തഡോക്സ് സഭയുടെ കീഴിലാകുമ്പോൾ ഓർത്തഡോക്സ് സഭയിലെ യുവതികൾ സൂക്ഷിക്കണമല്ലോ. സമ്മതിച്ചിരിക്കുന്നു ആ യുവതികളുടെ ദീർഘവീക്ഷണത്തെ.